ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായയാണ്. അതിനായിട്ട് നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നേന്ത്രപ്പഴം നമ്മൾക്ക് ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു സീഡ് പോർഷൻ ഉണ്ടാവുമല്ലോ, അത് സ്ലൈസ് ചെയ്ത് കളയണം. അത് ചുറ്റുഭാഗവും സ്ലൈസ് ചെയ്തിട്ട് സെൻറ്ററത്തെ പോർഷൻ കളയുക. നമുക്കിത് ഉണ്ടാക്കുമ്പോൾ അത്തരത്തെരിപ്പ് ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇനി സ്ലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു പഴം ഉണ്ടല്ലോ, ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുക. ആദ്യം ഒരു പാത്രം വെക്കുക, അതിൽ വെള്ളം വെക്കുക, അതിൻ്റെ മേലെ ഓട്ടയുള്ളൊരു പാത്രം വെക്കുക, അതിൻ്റെ മേലെ നമ്മൾ ഈ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഈ പഴം ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് സ്റ്റീം ചെയ്യുന്നത്. നമ്മളിത് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, അപ്പോൾ അത് കുറച്ച് ലൂസായിട്ടാവും നമുക്ക് കിട്ടുക. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂണോളം നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്, 2-3 ടീസ്പൂൺ യൂസ് ചെയ്യുക. ഈ നെയ്യ് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. ഈ വറുത്തെടുക്കുന്ന ടൈമിൽ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാൻ മറക്കരുത്, കാരണം അത് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു 1 കപ്പോളം വരുന്ന ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1-2 മിനിറ്റോളം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇടക്കിടക്ക്, കാരണം അത് അടി പിടിക്കും. അപ്പം ഫ്ലെയിം മീഡിയത്തിലാണോ കിടക്കുന്നതെന്ന് ഇടക്കിടക്ക് ചെക്ക് ചെയ്യണം. നല്ല ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് കുരു കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലാക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബ്ലാക്ക് എടുത്തിട്ടുള്ളത്, നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ ഒരു 1 ടീസ്പൂൺ വരെ വരുന്ന ഏലക്ക പൊടിച്ചത്, അതുപോലെ തന്നെ 1/2 കപ്പോളം ഷുഗർ, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ്, ഇത് ഒന്ന് ഷുഗറിനൊന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഷുഗർ കുറച്ചുകൂടെ വേണ്ടവർക്ക് ഒരു ഏകദേശം 1/3 കപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും അതുപോലെ തന്നെ കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുക. ബദാം ഇടണമെന്നില്ല കേട്ടോ, അതിന് പകരം നമുക്ക് കാഷ്യൂനട്ട് മാത്രം ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അത് അധികം നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പഴം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ക്രഷ് ചെയ്യുക. നന്നായിട്ട് ചൂടാറിയിട്ട് ക്രഷ് ചെയ്താൽ ക്രഷ് ആവത്തില്ല. അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ബോൾസ് ആക്കി വെച്ചിട്ട് കയ്യിൽ എന്തെങ്കിലും ഒരു മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം ഇത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ്ചർ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കുക. അപ്പം നമ്മളുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചെയ്യുക. ഇത് നമുക്ക് ഓയിലാക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ, അവിടെ മൈദപ്പൊടിയാണ് കയ്യിലാക്കിയിട്ടുള്ളത്, ഇതങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളൊന്ന് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് അത് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കണം. ഇത് വെള്ളം കുറവായത് നമ്മൾ സ്റ്റീം ചെയ്താൽ വെള്ളം കുറവായിരിക്കും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മളിത് ബോയിൽ ചെയ്യണമെങ്കിൽ നമുക്കിതിൽ എന്താ പറയുക, വെള്ളം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാവ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇനി നമുക്കിത് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ഒരുപാട് സമയം നമ്മൾ ഓയിൽ ഇട്ട് വെക്കരുത്, അത് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുമിച്ച് ഒരുപാട് ഇട്ട് കൊടുക്കരുത്, നമ്മൾക്കത് മറിച്ചെടുക്കാനുള്ളതാണ്. അപ്പം മറ്റതിൻ്റെ മേലെ തട്ടുമ്പോൾ ഓരോന്നോരോന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം ഓയിൽ അതിൻ്റെ ഉള്ളിലേക്കാവും. അപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. രണ്ട് സൈഡും ലൈറ്റായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ വന്നാൽ മതി, കാരണം അത് ഓൾറെഡി കുക്കായിട്ടുള്ള പഴമാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളുടെ ഇത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കാവും, ഏറ്റവും സേഫ്. ഇപ്പോൾ നമ്മളുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.